സോ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മളവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ പോകെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന. സോ നമ്മൾ സൈക്കിളൊക്കെ ഓടി പയ്യാണ്ടായി പട്ടിയായിരുന്നു ജയിച്ച് അവിടുന്ന് കയറി പോയത്. സോ ഇന്നിട്ട് ഞങ്ങൾ ഇവിടെ നേരെ എക്കോ പോയിന്റിലോട്ടാണ് പോണേ. സോ അവിടെ തൊട്ടുള്ള സീനായി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോണേ. ജയിസ് നമ്മളിവിടെ ബോട്ടിംഗ് വേണ്ടി വന്ന, പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാ, ബോട്ടിംഗ് ഇല്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ശരിക്കും, പക്ഷെ ഇപ്പൊ ഇല്ല എന്തോ കാര്യത്തിൽ, വീട് ബോട്ടൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്കോ ഉള്ളൊരു സ്ഥലമാണ്, ഇവിടെ ഉണ്ടോ പുല്ല്, ഇവിടെ ഓളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എക്കോയാ. ഇന്നൊക്കെ ഭയങ്കര തിരക്കാ, അറിയില്ല, ഇന്ന് ഭയങ്കര തിരക്കാ. അപ്പൊ നമുക്ക് മാട്ടുപെട്ടിന്ന് ഇതിന്റെ അപ്പുറത്ത് വരണുണ്ട്, രണ്ടു മൂന്നെണ്ണം ഉണ്ട്, ജെറ്റ്സ്കി ഒക്കെ ഉണ്ട് ശരിക്കും അവിടെ. അജാണ് ചെയ്യാം, അപ്പൊ അങ്ങോട്ട് പോകും. നമ്മളിപ്പോ അതേ ബോട്ടിങ്ങിനായിട്ട് മാട്ടുപെട്ടി 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 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെയ്യാം. ഇവിടെ പിന്നെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട്, കാണിച്ചു ഇതിരി കാണും. ഒരാള് പോണുണ്ട് അവിടെ എഡിറ്റ് ചെയ്യുമ്പോ ആരും ഇട്ട് തരാം. സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യായിരിക്കും, അതൊക്കെ കിട്ടില്ല. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, മറ്റേ സ്പീഡ് ബോട്ട്, അതും ചെയ്യാം. ടിക്കറ്റ് എടുത്തല്ലേ, ഇതിന്റെ ഉള്ളിൽ കേറ ഒരു ടിക്കറ്റ് വേണം. പിന്നെ ഇവിടെ വേറെ ടിക്കറ്റ് ഉണ്ട് എടുക്കാവാ. അതിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോണം. എടാ സിപ്പ് ലൈനിന്റെ ടിക്കറ്റ് അതാടാ മറ്റത്, നമ്മളതിന്റെ ടിക്കറ്റ് എടുത്തില്ല. സിപ്പ് ലൈൻ അതല്ല, മറ്റേ സൈക്കിളില് പോണ സംഭവം കയറുമേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. ആ വരുന്ന വരെ സബ്സ്ക്രൈബറിനെ കണ്ടു, അത് റാൻഡായിട്ട് അവനെ ഇങ്ങനെ മനസ്സിലായിന്ന് അറിയില്ല. അവൻ ബസ്സിൽ പോയിട്ട് റാപ്പിനൊക്കെ വിളിച്ചു, അതേ ഞാൻ നോക്കിയപ്പോഴും മനസ്സിലായത് ഞാൻ അവൻ ഈ വീഡിയോ കാണുകയാണ് മനസ്സിലാവും. ഞങ്ങളെ വഴിയിലുള്ള ഒന്നും എടുക്കാതെ എന്താ വെച്ചാ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നമ്മുടെ കോപ്പറ പറഞ്ഞില്ലേ കമ്പൈൻഡ്, അതുകൊണ്ട് വഴിയിലുള്ള സാധനം ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ വഴിക്കിലെത്തിയിട്ട് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എന്ത് ഇവിടെ ഒരു പാർക്കുണ്ട്, അതില് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലാണ് മറ്റേ സൈക്കിള് കയറുമ്പോ കൂടെ പോണതും തൂങ്ങി പോണതൊക്കെ. അതില് കയറിയോ, ഒരു ടിക്കറ്റിന് 500, അതില് കയറിയോ. അതെന്താ സംഭവം, എന്താ സംഭവം അറിയില്ല. ഇതെന്താണത്, അതിലെൻട്രിയാണോ, ഇതെൻട്രിയാട്ടോ വാടാ. ഇത് രണ്ടിയാന്ന പറയണ, ഒന്നും കാണാനില്ല. എവിടെയും തട്ടി തെറിഞ്ഞു വീഴോ എന്നുപോലും അറിയിക്ക. എന്തൊക്കെയോ സാധനം ഉണ്ട്, നിങ്ങൾക്കൊന്നും കാണാനില്ല എന്നറിയണ്ടേ. ഇനി എന്താ നോക്കാം. അയ്യോ ഇത് ക്ലാസ്സാ, ഒരു കാര്യണ്ട്, ഇതിന്റെ ഉള്ളിൽ വെട്ടി വെച്ചാൽ വഴി മനസ്സിലാവില്ല. എടാ ഏതാ വഴി, എടാ ഇതിലേതാ നീ, ഇതിന് ഒറിജിനൽ ഇവൻ ഏതാ, എടാ ഇന്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി ഇവനല്ല അറിയാം. എടാ ഇത് ജാലിജാനാ, ഇതിന് വഴി മനസ്സിലാവില്ല, ഫുള്ളും വഴിയാ. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് പോവാൻ, ഇവനെ ഇടയ്ക്ക് പോയി വൈദ്യ. ഇതിലെ അടച്ചില്ലല്ലോ, അത് ചില്ലില്ലാതെ അടച്ചുവിടാരോ അലിയ വായിലടച്ചിട്ട് വഴി പോലും മനസ്സിലാവില്ല. അല്ല ഈ വഴി നമുക്ക് പോവാൻ പറ്റുള്ളൂ, നീ അവിടെ നിക്ക. അവനെ പറ്റിക്കാനും വായിലടച്ചിട്ട് ഇവനവിടെ കുടുങ്ങിട്ടോ. എടാ പുറത്തേക്ക് വേടാ. A few moments later. അവിടെ എവിടെയാന്നാ പറയണേ, പോയി നോക്കിയാ. ഗോകാർട്ട് ഉണ്ട് അവിടെ, ആ ഗോകാർട്ട് ഒന്നല്ല അവന്റെ കാളേക്കുണ്ടാ. അയ്യോ അതാണ് അഡൽട്ടിന് മാത്രം കണ്ട നമ്മള് ഈ വഴിയാണ് കേറുക. കേറി കേറി ഇത് ചെയ്യണം നമുക്ക്, ഇതാണേ ചെയ്യാട്ടാ. ഇതൊക്കെ ചെറിയ പിള്ളേർക്കുള്ളത്, ഓ നമ്മളതാണ് ചേച്ചി ആവണോണ്ട. ഗോപ്രണേ വീഡിയോ എടുക്കായിരുന്നു, ഇപ്പൊ നമ്മളിവിടെ രീതി ചെയ്യണ ഒരു ഫോം. എന്താ രീതി ചെയ്യണോ ചോദിച്ചു, വല്ല അപകടം കുഴപ്പമില്ലാന്നാണോ, വല്ല അപകടമൊക്കെ ഉണ്ടാവുമ്പോ ഇപ്പൊ ഒന്നും വേണ്ടായിരിക്കും.
അവന്റെ സൈനൊക്കെ ചെയ്തു. അവന് പേടിയൊന്നുമില്ല. രണ്ടാവരും സൈൻ ചെയ്യണോ? സൈക്കിളും മറ്റേ ചെയ്തൂടെ? സൈക്കിളും ഒരു സൈക്കിള് വരും, അത് ഈ ഉണ്ടോ? ഇതിന് കൂടെ പോവും, അത് അവിടം വരെ. അവിടെ കിട്ടിക്കും. ശിവനാണ് പോണാദ്യം. നീ അവിടെ എത്തിയിട്ട് എടുത്താ മതി. നീ സൈക്കിളാ പോണം. പിന്നെ സൈക്കിളൊക്കെ ആ അതന്നെ. നമ്മുടെ ജീപ്പ് ഇപ്പോ സൈക്കിൾ റെഡി. സൈക്കിളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് കയറാണ്. ബ്ലൂ ഹെൽമെറ്റ് വെച്ചാണ് ജീപ്പ്. എന്റെ സോഹനം തോന്നിട്ട് പോണു. പ്രൊട്ടക്ഷൻ ചെറുതായിട്ട് നമ്മളിനിപ്പോ അതെ നേരെ വള്ളിയിൽ കയറാൻ പോവാ. കെടിലാവുന്നതുകൊണ്ട് വള്ളിയിൽ ഇങ്ങനെ ആടി പോകും നമ്മള്. അതാണ് സിപ്പ് ലൈനല്ലേ കാരണം. നമ്മള് ഞാൻ ചുമ്മാ അഭിമാൻ കയറും. ഇതാണ് ഞാൻ പറഞ്ഞാണ് വിചാരിച്ചായിരുന്നു. കിടിലായില്ലേ പിന്നെ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടല്ലേ. ഫോട്ടോ എത്തണേ ഇപ്പോ 2:36. നമ്മള് ലേറ്റ് ആയിരുന്നതാണ്. ഞങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ പറയുണ്ട്. ഇനി അവിടെ പോയി നോക്കാൻ എന്താ പോകുന്നത്. ഇപ്പൊ കയറാൻ പറ്റുമോ നോക്കില്ല. ചിലപ്പോ ഒരു വരെ ഇപ്പൊ കയറാൻ പറ്റില്ല. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ടിക്കറ്റൊക്കെ മിസ്സായി. നമ്മള് ഈ സാധനം കിട്ടുണ്ട്. ഇനി ഒരു ക്യാരം ബോട്ടില് സ്പീഡ് ബോട്ടാണ് മലയാളിയാണോ നമ്മുടെ സബ്സ്ക്രൈബറോ? ആയി പറഞ്ഞു നമ്മുടെ കൂട്ടിലേ വന്നിട്ട് അങ്ങനെ പോട്ടി കയറി. ഇവിടെ കാണാനൊക്കെ അത്യാവശ്യം കിടിലൊക്കെ ആയിരുന്നു. അതില് ബോട്ടില് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ എത്രത്തോളം ഇത് വരുന്നൊന്നും അറിയില്ല. പക്ഷെ അതിലിരുന്ന് പോകാനൊക്കെ ഭയങ്കര കിടിലാണ്. 45 മിനിറ്റ് എന്താണ് തോന്നുന്നത് ഓടിച്ചായിരുന്നേ ഞങ്ങൾ ഇതിൽ കയറിയായിരുന്നേ. സോ ഇതില് ഭയങ്കര കാറ്റുള്ളതുകൊണ്ട് ഞാൻ എന്റെ ഫോണിലാണ് എടുത്തേണ്. മിക്കതിലും എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, അതൊന്നും ഇതില് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ക്ലിപ്പ് മാത്രം ഇട്ടേ. പിന്നെ സൗണ്ട് കിട്ടണ ഭാഗം ഞാൻ എന്തായാലും വീഡിയോയിൽ ഇട്ടേക്കാം. ചേട്ടാ ഈ വടി എന്താ? ഈ വടി പോലെ കുത്തിയാണെന്താ? I don't know.
പണ്ടത്തെ മരങ്ങളും മുറിച്ചിട്ട് കുത്തിയതാണ്. ഫോട്ടോ വല്ല എടുക്കണം? നമ്മള് ഫോട്ടോ എടുത്തരാം. വീഡിയോ എടുക്കണേ ആൾക്ക് എങ്ങനെ ഇരിക്കണം? കിട്ടിയാ നല്ല നല്ല ഫണ്ണാ. പിന്നെ കൊറേ ദൂരണ്ട്. ശരി, 15 മിനിറ്റ് എന്നാ അത്യാവശ്യം ഉണ്ട്. പിന്നെ ഞങ്ങള് രണ്ടാളുള്ളൂ. അവ കുറച്ചും കൂടി ഭയങ്കര സ്പീഡില് എടുത്തു. 3:30 പോ. ഇനിയിപ്പോ ഞങ്ങള് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? സ്പീഡ് ബോട്ട് ഓടിക്കണോ? അല്ല, മറ്റേ ബോട്ട് അവിടെ ദുബായിലൊക്കെ കാണാൻ ജെറ്റ്സ്കീല്, അതവിടെ ഉണ്ട്. അതിപ്പോ ആരും ഓടിക്കണ കാണാനില്ല. ഞങ്ങള് വരുമ്പോ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യാന്ന് വിചാരിക്കണ്ട്. പോയി നോക്കാം. ഇല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഫുഡ് അടിക്കാം. ഇല്ലേ, ഫുഡ് അടിച്ച് സൂര്യനെല്ലി. അപ്പൊ അതവിടെ പോയി റൂമൊക്കെ എടുത്ത് നോക്കാം. സെറ്റാകുമ്പോ നമുക്ക് കഴിക്കണം. ഇനിയിപ്പോ നമ്മള് തിരിച്ചുവിടുന്ന് പോവാണ്. അവിടത്തെ നമ്മള് അത്യാവശ്യം ചെയ്തിണ്ട്. ഇവിടെ ലാവാട്ടോ, മറ്റേ 500 രൂപയ്ക്ക് അവിടത്തെ എല്ലാം കളിക്കാൻ വേണ്ട ഭയങ്കര ലാവാ. ഞങ്ങൾ പിന്നെ എല്ലാം ചെയ്തില്ല. പിന്നെ ബോട്ടിങ് കുഴപ്പമില്ല. പൈസ കൊടുത്തതിനുള്ള ആ ഒരു ഫണ്ണ്ടല്ലേ, അതുണ്ട്. ഇത് മാട്ടുപെട്ടി ഡാമിന്റെ എന്തോ എന്തതിന്റെ പേര് അറിയില്ല. സൺമൂൺ വാലി. അപ്പൊ നമുക്ക് തിരിച്ചു പോണം, വണ്ടി എടുക്കണം. നാളെയാണ് കിടിലാവുക. ശരിക്കും നാളെയാണ് ഞങ്ങള് ഇവിടെ എല്ലാവരും മരണ കിടിലൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോണം. ജീപ്പിലൊക്കെ പോണട്ടാ. അങ്ങനെ ഉണ്ടാവും, അറിയില്ല, കിടിലായിരിക്കും. നമ്മളിപ്പോ സൂര്യനെല്ലിരിക്കുള്ള ഒരു വഴിയില്ല. കിടില റോഡാ, കണ്ടില്ലേ? അടിപൊളി റോഡാ. പിന്നെ വ്യൂ കണ്ട, ഭയങ്കര വ്യൂ. റോഡിന്റെ സൈഡ് ഒരു മലയുണ്ട്. പിന്നെ ഇവിടെ മൂന്നാർ സിറ്റി. പിന്നെ മൊത്തം ഭയങ്കര കിടില വ്യൂ. ഞങ്ങൾ കണ്ടപ്പോ നിർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങക്ക് മറ്റേ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിനി എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ കാണിക്കാം. സുഖേഷ്, നമ്മളിപ്പോ കുറച്ച് ദൂരം കൂടി ആ റോഡ് കൂടെ ഇങ്ങനെ വന്നു. ആ റോഡ് പണി നടക്കാട്ടാ. ഇടയിലൊക്കെ ഫുള്ള് കല്ല. പക്ഷെ ഈ വ്യൂ കണ്ട, മേഘൊക്കെ ഇവിടെ നിക്കണം. കിടിലം ഇത് വീഡിയോയിൽ എങ്ങനെയാ കാണാനൊക്കെ അറിയില്ല. വീഡിയോയിൽ എങ്ങനെയാ കാണാറില്ല. ഇവിടുന്ന് കാണാൻ ഭയങ്കര രസം. അതാ ഈ ഒരു മലയുടെ മുകളിൽ എത്തിയതും കിടിലം ഇല്ലേ, ആകാശൊക്കെ പറയാൻ ഭയങ്കര രസം. ഇനി കുറച്ച് ദൂരം കൂടി ഇതുപോലെ ഈ മഞ്ഞൊക്കെ മുകളിലേക്ക് കയറി കയറി വഴി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വിടും. പോവാം, ഇനിയൊക്കെ പണി കിട്ടും. ഈ റോഡ് അടിപൊളിയാ, പക്ഷെ തണുക്കുണ്ട്, ഭയങ്കര തണുപ്പോടെ. വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്.